ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ശ്രീകൃഷ്ണജയന്തിയൊക്കെ അല്ലേ, കണ്ണനെ ഒന്ന് ആദ്യമായിട്ട് കൃഷ്ണവേഷമൊക്കെ ഒന്ന് കെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടാലോ. ആദ്യമായിട്ടാണ് കണ്ണൻ കൃഷ്ണവേഷം കെട്ടുന്നത്. മേമയുടെ മടിയിലാണ് ഇപ്പോൾ അവൻ നിൽക്കുന്നതിൽ. ആദ്യമായിട്ടാണ് കണ്ണൻ കൃഷ്ണവേഷം കെട്ടുന്നത്. എനിക്കൊരാഗ്രഹം തന്നെയായിരുന്നു അവനെ കൊണ്ടൊന്ന് കെട്ടിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് ഞാനും അവനും അതുപോലെ തന്നെ അച്ഛമ്മനും മേമയും കൂടെ വന്നു അവനെ കൃഷ്ണവേഷം കെട്ടിക്കാൻ എല്ലാ പരിപാടികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് കൂട്ടായിട്ട് ആരും ഇല്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര ഒരു സങ്കടം ഉണ്ടായിരുന്നു, കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ അവൻ്റെ മേമ വന്നപ്പോഴാണ് പിന്നെ ആളൊന്ന് ഉഷാറായി മേക്കപ്പ് ചെയ്യാനൊക്കെ വന്ന് ഉഷാറായി നിന്നത്. അവൻ്റെ കൂടെ നിന്ന് ഞാൻ തന്നെയാണ് അവൻ്റെ വേഷമൊക്കെ കെട്ടിക്കൊടുക്കുന്നത്. ഞാൻ കൂടെ ഉണ്ടാകുമ്പോൾ അവൻ വളരെ ഹാപ്പിയാണ്. ഞാനും അവനെങ്ങനെ താലോലിക്കണം, താലോലിച്ച് കൊണ്ടുവരുന്ന ആളെങ്ങനെ നല്ല രീതിയിൽ നിൽക്കും, എപ്പോഴാണോ സ്വഭാവം മാറാന്നുള്ളത് അവന് തന്നെ പറയാൻ പറ്റുള്ളൂ. രണ്ട് ദിവസം മുന്നേ തന്നെ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് കണ്ണനാവണം, കണ്ണൻ്റെ വേഷം കെട്ടണം, അങ്ങനെയാണ് എന്നൊക്കെ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അവൻ്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഞാനിങ്ങനെ നോക്കുന്നുണ്ട് നല്ലൊരു വേഷം വേണമെന്നില്ല. അപ്പോൾ അങ്ങനെ അരീക്കോട് നിന്നാണ് ഈ വേഷമൊക്കെ ഞാൻ വാങ്ങി വെച്ചത്. അതവന് വളരെ കംഫർട്ടബിളാണ്. ഇതിനും രാവിലെ തന്നെ ഞാൻ ഒരു ട്രയലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അവൻ്റെ ഈ ഡ്രസ്സൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവൻ കുഴപ്പമൊന്നുമില്ല, അവൻ സാറ്റിസ്ഫൈഡാണ് ഈ ഒരു വേഷം കിട്ടുന്നതിൽ. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ ആൾക്ക് എന്താണെന്നറിയില്ല, ചെറിയൊരു ഓർക്കക്ഷീണും കാര്യങ്ങളെല്ലാം കൂടെ ആയപ്പോൾ ആൾക്ക് ഭയങ്കര ഒരു സങ്കടവും എല്ലാം കൂടെ വന്നു. അവൻ്റെ കൂടെ ആരും ഇല്ലാന്നുള്ളതിൻ്റെ ആ ഒരു സങ്കടവും എല്ലാം കൂടെ വന്നുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അവർ മേമ വന്നപ്പോൾ പിന്നെ ആൾ ഉഷാറായി, ഇപ്പോൾ നല്ല രീതിയിൽ ചെയ്ത് നിൽക്കുന്നുണ്ട് ഞങ്ങളെ കൂടെ തന്നെ. കണ്ടില്ലേ, അയാൾ നല്ല കോട്ടുവായൊക്കെ ഇടുന്നുണ്ട് ഇടയ്ക്ക്. ഞാൻ പറയുന്നുണ്ട് ഉറങ്ങല്ലോ എന്നുള്ളത്, കാരണം നേരത്തെ ആണ് ഒരുങ്ങി നിൽക്കുന്നത്. കാരണം ഞങ്ങൾ 2:20 ഞങ്ങൾ ഇവിടേക്ക് മേക്കപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആരും തന്നെ എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു 2-3 കുട്ടികൾ മാത്രമേ അവരിങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു 2:30 ആകുമ്പോഴേക്ക് അവൻ മൊത്തം ഫുള്ള് ഡ്രസ്സൊക്കെ ഇട്ട് മാലയൊക്കെ കെട്ടി എല്ലാം ഉഷാറായി ആൾ സെറ്റായി നിന്നിട്ടുണ്ട്. എന്നാലും ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ശേഷം ഒരു 5:30 ആകുമ്പോഴാണ് ഈ ഘോഷയാത്ര പുറപ്പെടാൻ തുടങ്ങിയത് തന്നെ. സത്യം പറയാലും ആൾക്ക് വളരെയധികം ബോറടിച്ചിട്ടുണ്ട്. കാരണം ഒന്നാമത് മേക്കപ്പൊക്കെ ഇട്ട് വളരെയധികം ചൂടും എല്ലാം കൂടെ അവനെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അങ്ങനെ ആളിതാ ഫുള്ള് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതാ ഫ്ലൂട്ടും കൂടെ എടുത്ത് കൈ കൊടുത്തു. ഇതാ ആൾ വളരെ ഹാപ്പിയാണ്. ഇപ്പോൾ മേക്കപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഉള്ള ആളേ അല്ല ഇപ്പോൾ കേട്ടോ, വളരെ ഉഷാറായിട്ടുണ്ട്. അങ്ങനെ മേക്കപ്പൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ശോഭയാത്രയിലുള്ള സംഘാടകർ വന്നിട്ട് പറഞ്ഞു അവിടെ താഴെ പായസം ഉണ്ട്, ഒരുപാട് ബാക്കിയുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്ക് പായസത്തിൻ്റെ കാര്യം ഓർമ്മ വന്ന് അങ്ങനെ പായസം കിട്ടണമെന്ന് വാശി പിടിച്ച് അങ്ങനെ അത് ആ പായസവും വാങ്ങിക്കൊടുത്തു. അവൻ്റെ ഡ്രസ്സൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസായി പോകുന്നുണ്ട്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും അവനിങ്ങനെ സമയം പോകാൻ വേണ്ടി ഇതാ ഓടി ചാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സ്കൂളിൽ നിന്ന് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്, തൃക്കുളി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ പോയി തൊഴുതിട്ട് ഒന്ന് വരാൻ വേണ്ടി പറഞ്ഞു എല്ലാവരോടും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. സമയം 5:30 ആയപ്പോൾ ശോഭയാത്ര തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു 2-3 കിലോമീറ്ററോളം പോകാനുണ്ട് ഞങ്ങൾക്ക്. കുനിയിൽ ശ്രീ ഗോശാലക്കൽ അമ്പലത്തിലേക്കാണ് പോവേണ്ടത്. അങ്ങനെ എല്ലാവരും നടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വഴിയിലെത്തിയപ്പോൾ കുനിയിൽ ഗോശാലക്കൽ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന ശോഭയാത്രയും കൂടെ ഒരുമിച്ച് കഴിഞ്ഞ് വീണ്ടും കുനിയിൽ ക്ഷേത്രത്തിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോഴേക്കും കണ്ണന്മാരും രാധകളൊക്കെ ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാലും വഴിയിൽ നിന്ന് ഓരോരുത്തർ വെള്ളം മുട്ടായിയൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആ സമയത്തെടുത്ത ഫോട്ടോസാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 6:30 നേരത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. മഴയൊന്നും ബുദ്ധിമുട്ടാക്കാതെ കൊണ്ട് ശോഭയാത്ര വളരെ മനോഹരമായിട്ട് അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതോടെ അവസാനിക്കുകയാണ്. ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലുത്, അത് വളരെയധികം വേണ്ടപ്പെട്ടതാണ് നിങ്ങൾക്ക്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.